ഈ പെണ്ണിനിത് എന്തു പറ്റി? കല്യാണത്തിന് അളവ് ബ്ലൗസ് വാങ്ങാൻ വന്ന ചെക്കൻ്റെ പെങ്ങളാണ് ഈ ചോദ്യം മീനുവിൻ്റെ അമ്മയോട് ആദ്യം ചോദിച്ച്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ കല്യാണത്തിന്. പൊടുന്നിനെയാണ് മീനുവിൻ്റെ അപ്രതീക്ഷിതമായ മാറ്റം. യാദുവിനെയും കൃഷ്ണനെയും മൂത്ത മകൾ മീനുവിനെന്തോ പറ്റി, മനസ്സിനെന്തോ ഇളക്കം തട്ടിയതാ. നാട്ടുകാരിൽ ചില അടക്കം പറയാൻ തുടങ്ങി. കാര്യം നേരി തന്നെയാണെന്നറിയാൻ പലരും ഒളിച്ചുമ്പാത്തവളുടെ വീട്ടിലെത്തി. ജനാലക്കൽ വിദൂരത്തിലേക്ക് നോട്ടുമ്പോൾ നിൽക്കുന്ന മീനുവിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവരുറപ്പിച്ചു, അതെ, പെണ്ണിന് വട്ട് തന്നെ. അലക്ഷ്യമായി ഊർന്നിറങ്ങുന്ന സാരി തലപ്പും അവിടെ അലസമായ നോട്ടവും ധാരാളമായിരുന്നു അവർക്ക്. അമ്മേ, എനിക്ക് മീനൂട്ടി തന്നെ മതി അമ്മേ. ചെറുക്കൻ്റെ വാശിക്കുമ്പോൾ അവൻ്റെ അമ്മ തോറ്റുകൊടുത്തില്ല. നേരത്തെ അറിഞ്ഞ നന്നായി. ദുഷ്ടക്കൂട്ടങ്ങൾ തലക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ കൽക്കണ്ടപ്പോൾ എൻ്റെ ചെക്കനെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയതാ. ഈശ്വരൻ കാത്തു. തൊഴുകൈകളോടെ അവർ മീനുവിനെ വീട് വിട്ടിറങ്ങി. അമ്മയുടെ പിന്നാലെ അനുസരണയുള്ള നായയെ പോലെ നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അകലും വരെ അവളിൽ തന്നെയായിരുന്നു. ഉറക്കമിളച്ചും കരഞ്ഞും അവളുടെ അച്ഛനും അമ്മയും നേരം ഒളിപ്പിച്ചു. താഴെ ഇനി രണ്ടെണ്ണം കൂടിയുണ്ട്, അതിൻ്റെ ഭാവി ഇരുട്ടിലാകുമോ? ദിവസങ്ങൾ കഴിയുന്തോറും പിന്നെ അവരുടെ ഭയം അതുമാത്രമായിരുന്നു. ചൊവ്വയും വെള്ളിയും കൃത്യമായി കുളിച്ചൊരുങ്ങി അവൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകും. അപ്പോൾ അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തേജസ്സായിരുന്നു. ഏതോ ചൂടല പിശാച ഉള്ളിൽ കണ്ടവർ കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ച് പറഞ്ഞു. ആരും ശ്രദ്ധിക്കാത്തൊരു ഉപകരണമായി അവൾ മാറുമ്പോഴും ഇടയ്ക്കിടെ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പാറുണ്ട്. അതൊപ്പാൻ പതിയെ പോലെ ആരും ചെന്നില്ല. വഴിമാറി വീശുന്ന ഇളം തെന്നലല്ലാതെ. രണ്ട് കല്യാണങ്ങൾ ഒരുമിച്ച് ഒരേ പന്തിൽ, എന്തേ? ബ്രോക്കർ ഭാർഗവനാഥ് പറഞ്ഞപ്പോൾ രാധുവിൻ്റെ കണ്ണുകൾ ആശ്വാസം കൊണ്ട് മിന്നിത്തിളങ്ങി. ഈ അവസ്ഥയിൽ അവരൊന്നിനെ എതിരുപറയാൻ പോയില്ല. മൂത്തുട്ടിക്ക് ഇച്ചിരി വിഭ്രാന്തി ഉണ്ടെന്ന് കേട്ടപ്പോൾ പല ആലോചനകളും മുടങ്ങിയതാണ്. സ്ത്രീധനത്തിരി കൂടുതലാണെങ്കിലും രണ്ടുപേർക്ക് നല്ല ചെക്കന്മാരെ തന്നെ കിട്ടി. പക്ഷേ അവർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, കല്യാണത്തിന് മീനുവിനെ കൊണ്ടുവരാൻ പാടില്ല. അവൾ ആരെയും ഉപദ്രവിക്കുന്ന വെറുതക്കാരിയല്ല, കൃഷ്ണൻ അവരുടെ വീട്ടുകാരോട് കേണു പറഞ്ഞു. ഈ നശിച്ച സാധനം കാരണം ഞങ്ങളുടെ കൂടി കല്യാണം മുടങ്ങുമോ? മക്കളുടെ ചോദ്യം ചാട്ടുളി പോലെയാണ് രാധുവിൻ്റെ ഹൃദയത്തിൽ തറച്ച് കയറിയത്. അടിവയറ്റിൽ നിന്ന് ആ പഴയ പേറ്റ് നോവിൻ്റെ ഓർമ്മ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി. മീനുവിടരെ അധികപ്പറ്റായി മാറുകയാണെന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അവരുടെ ഉള്ളം തേങ്ങി. ഒടുവിൽ മറ്റൊരു പോം വഴിയുമില്ലാതെ മീനുവിനെ വിവാഹത്തിൽ കൊണ്ടുവരില്ലെന്ന് ചെക്കൻ്റെ വീട്ടുകാർക്ക് അവർ ഉറപ്പ് നൽകി. നിഴലായി ഓടി നടക്കുന്ന മീനുവിൻ്റെ അച്ഛൻ്റെ മുഖത്തുകൊണ്ട് ദുഃഖത്തിൻ്റെ കാർമേഘ കാഴ്ച. അതൊന്ന് പെയ്തു തോരാൻ ഇരുട്ടിലായ ഭാര്യയുടെ ചുമലിൽ മുഖം താഴ്ത്തി കിടന്നു. അങ്ങനെ ആ വിവാഹം നടത്തി. വെളുപ്പിന് തന്നെ പോവേണ്ടതുണ്ട്, ചേച്ചിയുടെ അനുഗ്രഹം വാങ്ങണം. അമ്മയുടെ വാക്കുകൾ കേട്ട് ചെറുകൂട്ടിയ മുഖത്തോടെ അവർ പൂച്ചിച്ച് തള്ളി. മീനുവിന് കഴിക്കേണ്ടതെല്ലാം ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ട് രണ്ട് മക്കളുടെയും വിരൽത്തുമ്പ് പിടിച്ച് അവർ മണ്ഡപത്തിലേക്ക് യാത്രയായി. ഇനി രാത്രിയാവും വീടെത്താൻ. അതോർത്തപ്പോൾ കാറിൽ നിന്നും രാധുവിൻ്റെ ഹൃദയമിടിപ്പ് കൂടി. അവളെ മുറിയിലിട്ട് പൂട്ടാമായിരുന്നു. ഓരോന്ന് ആലോചിച്ചോടുകൾ അവർ മണ്ഡപത്തിലെത്തി. രണ്ട് മക്കളും ഒരേ സമയം മംഗലവതികളായപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. കൃഷ്ണേട്ടാ, ഇനി മീനുവിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല, നല്ലൊരു ഡോക്ടറെ കാണിക്കണം. എന്തോർത്ത് നിന്ന് കൃഷ്ണൻ വെറുതെ നിന്ന് മൂള മാത്രം ചെയ്തു. താലികെട്ടും സദ്യയും യാത്രയപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നേരം വൈകുന്നേരമായി. ബാക്കി വന്ന കുറച്ച് കറികളും മീനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കടലപ്പായസവും എടുത്ത് അവർ വീട്ടിലേക്ക് തിരിച്ചു. രാധു, വീടെത്തുമ്പോൾ ഏകദേശം 7 മണിയെങ്കിലും ആവും, കൃഷ്ണൻ ആകുലതയോടെ പറഞ്ഞു. അയ്യോ, അതുവരെ നമ്മുടെ മീനു ഒറ്റക്ക്, ഒന്ന് വേഗം ഓടിക്ക്, രാധു ഡ്രൈവറോട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു. 6 ആയപ്പോഴേക്കും അവർ വീടെത്തി. പതിവ് പോലെ തുളസി തലയിൽ വിളക്ക് വെച്ചിട്ടില്ല, ഇറയത്ത് ദീപവുമില്ല. എത്ര സൂക്കിയിട്ടുണ്ടെങ്കിലും മീന് മുടങ്ങാതെ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഇത് മാത്രമായിരുന്നു. ഈശ്വരാൻ്റെ കുട്ടി മാറത്ത് കൈവച്ച് രാധു വീടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ജനാലക്കൽ പതിവ് പോലെ അവൾ ഉണ്ടായിരുന്നില്ല. ആ വീട് മുഴുവൻ അവർ അവൾക്കായി തിരഞ്ഞു, എങ്ങും കണ്ടില്ല. കൃഷ്ണേട്ടാ, നമ്മുടെ മോള്, ആർത്തലച്ച് രാധു പറഞ്ഞു. വേച്ച് വീഴാനൊരുങ്ങി അവൾ കൃഷ്ണൻ്റെ കൈകൾ താങ്ങി നിർത്തി. അപ്പോഴാണ് മേശപ്പുറത്തു നിന്ന് കത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വിറക്കുന്ന കൈകളോടെ അവരത് നിവർത്തി വായിച്ചു. സ്നേഹം നിറഞ്ഞ അച്ഛനും അമ്മയ്ക്കും, ഞാൻ കിച്ചുവേണം പോവുകയാണ്. ഞങ്ങളുടെ ഈ ബന്ധം അറിഞ്ഞാൽ നിങ്ങളെ സമ്മതിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ നാടകം കളിക്കേണ്ടി വന്നത്. എന്നോട് ക്ഷമിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ച് ഇന്ന് 11 മണിക്കാളുടെ വിവാഹമാണ്, നിങ്ങൾ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കണം. കത്ത് വായിച്ച് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ആ തെങ്ങ് കയറുന്ന കിച്ചുവോ? വിഷമത്തോടെ രാധു ചോദിച്ചു. സാരമില്ലടി, അവൻ അധ്വാനിയാ, അവൻ അവളെ പൊന്നുപോലെ നോക്കും. കൃഷ്ണൻ്റെ വാക്കുകൾ അവർക്കൊരല്പം ആശ്വാസമായി. എന്നാലും നമ്മുടെ മീനു, മോളുടെ ചെയ്തികൾ ഓർത്തപ്പോൾ ഒരു നിമിഷം അവരുടെ മനസ്സൊന്ന് നടുങ്ങി.